കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്നും ചെയ്യുന്നത്. അന്ന് നമ്മൾ ആപ്പിൾ പിക്കിന് പോയില്ലായിരുന്നോ? ആപ്പിൾ പിക്കിന് പോയിട്ട് വന്ന വഴി അവരുടെ തന്നെ വെജിറ്റബിൾ ഫാമിലും കൂടെ നമ്മൾ പോയായിരുന്നു. അപ്പോൾ ആ പോയതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആപ്പിൾ പിക്കിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് മേളിൽ കൊടുക്കുന്നുണ്ട്, കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. മറ്റേതിൻ്റെ പോലെ തന്നെ റോഡിൻ്റെ സൈഡിലാണ് ഇവിടെയും പാർക്കിംഗ്. സോ റോഡിൻ്റെ സൈഡിലായിട്ടൊരു കൗണ്ടറുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ പോലെ കൊട്ടയോ കൂടോ എന്തെങ്കിലും മേടിക്കാം. അപ്പോൾ നമുക്ക് അധികം ഇവിടുന്ന് പിക്ക് ചെയ്യാനുള്ള ഉദ്ദേശം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടാണ് മേടിച്ചു. കൂട് ഇവിടെ ഫ്രീ ആണ് കേട്ടോ, നമുക്ക് എത്ര കൂട് വേണമെങ്കിലും തരും ഫ്രീ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കൂട് മേടിച്ചു. ഞാൻ അധികം വെജിറ്റബിൾസ് ഒത്തിരി മേടിച്ചുകൊണ്ട് പോയാലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുവാനുള്ള ഒരു ലിമിറ്റേഷൻ അല്ലേ. നമുക്ക് ഒത്തിരി സ്പേസ് ഒന്നുമില്ല ഒത്തിരി അധികം വെജിറ്റബിൾസ് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ. സോ നമ്മളതുകൊണ്ട് ലിമിറ്റഡ് ക്വാണ്ടിറ്റി എവിടുന്ന് പിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂട് മേടിച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറിപ്പോവാം. ഇവിടെയും ഹാൻഡ് സാനിറ്റൈസേഷനും പിന്നെ ഫേസ് മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുൾ ഡീറ്റെയിൽസ്, പെറ്റ്സിനെ ഒന്നും ഈ ഫാമിലോട്ട് അലൗഡ് അല്ല, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഈ ബോർഡിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കൂട് മേടിച്ച് അകത്തേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഇന്ന് ഞങ്ങളിപ്പം നിൽക്കുന്നത് ഒരു ഫാമിലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആപ്പിൾ പിക്കിന് പോയില്ലേ? സെയിം ഫാമാണ്, സെയിം ഡേ ആണ്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ടൊമാറ്റോ ഉണ്ട് ഇവിടെ, പിന്നെ ഉള്ളത് നമ്മുടെ ക്യാപ്സിക്കം ഇല്ലേ, ക്യാപ്സിക്കം, പിന്നെ ഉള്ളത് വാട്ടർമെലൺ. ഇത് മൂന്നിൻ്റെ പിക്കിങ്ങാണ് നടക്കുന്നത്. ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, അപ്പം നമ്മളും പിക്കിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ വലുതായിട്ട് ഒത്തിരി കാര്യമായിട്ട് പിക്ക് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കൊച്ചിന് ഈ പ്ലാന്റ്സ് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പിക്കിങ്ങിനായിട്ട് ഞാൻ ഇറങ്ങിയേക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ സിറ്റിയിൽ താമസിക്കുന്നവരാണ്, ഈവൻ നമ്മുടെ നാട്ടിലാണേലും അതെ, എല്ലാ കുട്ടികൾക്കും ഒന്നും കണ്ടറിവില്ല. ഇതൊന്നും സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന പിള്ളേർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ഫാം വിസിറ്റൊക്കെ ഇടയ്ക്ക് നടത്തുന്നത് നല്ലതായിരിക്കും. പിള്ളേർക്ക് കുറച്ചുകൂടെ യൂസ്ഡ് ആകും. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പം അതെങ്ങനെയാണെന്നും അതൊക്കെ അവരുടെ ഇമാജിനേഷനിൽ അവർക്ക് ഉള്ള കാര്യങ്ങൾ റിയൽ ആയിട്ട് കാണുമ്പം അവർക്കത് ശരിക്കും മനസ്സിലാകും. അതാണ് ഇങ്ങനത്തെയുള്ള വിസിറ്റുകളുടെയൊക്കെ ഗുണം. അപ്പം കൊച്ച് ഇങ്ങനെ ടൊമാറ്റോ പ്ലാന്റ്സ് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാവേ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഇവരുടെ ടൊമാറ്റോ പ്ലാന്റ് സെക്ഷനിലാണ്. നമ്മുടെ നാട്ടിലെ തക്കാളി പോലെ അല്ല, അതിൻ്റെ ഇല കണ്ടോ, ഒത്തിരി വ്യത്യാസമുണ്ട് ഈ തക്കാളിയുടെ ഇലയ്ക്ക്. ഇതിൻ്റെ അകത്ത് തന്നെ ഈ കാട് പോലെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാരെല്ലാം ചവിട്ടി മെതിച്ചൊക്കെയാണ് കയറിപ്പോകുന്നത്. കാരണം പ്രത്യേകിച്ച് വഴികളൊന്നും ഇതിൻ്റെ അത് കാണുന്ന പോലുമില്ല. ഈ തക്കാളി എന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ ഒത്തിരി പഴുത്തു പോകാത്ത ഇച്ചിരി പച്ചയായിട്ടുള്ളതൊക്കെ ഇല്ല. നമുക്ക് കറിക്ക് വേണ്ടി പച്ചത്തക്കാളിയൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സെക്ഷനാണിത്. ഈ ഒത്തിരി പഴുക്കാത്ത തക്കാളി, എന്നാൽ പച്ചത്തക്കാളി, ഇങ്ങനത്തെ തക്കാളികളൊക്കെ ഇവിടെ ഒന്ന് പറിക്കാം. ഈ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്കാണ് ബ്രിഞ്ചാളിൻ്റെയൊക്കെ സെക്ഷൻ. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് പച്ചത്തക്കാളിയൊക്കെ പറിച്ചെടുക്കാം. കണ്ടോ അതിൻ്റെ ഇലകൾ, കണ്ടോ വ്യത്യാസമുണ്ട്. നമ്മുടെ സാധാരണ നാടൻ തക്കാളിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഇലകളാണ് ഇതിൻ്റെ അകത്ത്. ഇതെന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഇനം തക്കാളികൾ തന്നെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. കൊച്ചാദ്യമായിട്ടാണ് ഇങ്ങനെ തക്കാളി പറിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം കൂടി. ഫാമിംഗ് ആണ്, ഞാൻ ഫാമർ ആകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തക്കാളിയൊക്കെ പറിച്ചെടുക്കുകയാണ്. ഇവിടെയും നമ്മൾ കുറച്ചൊക്കെ പറിച്ചെടുത്ത് കഴിയുമ്പം ചിലപ്പോൾ ചില സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം വേറെ കാണുമ്പം ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇടുക ചെയ്യുന്നത്. ബാക്കി നല്ലത് നോക്കി കളക്ട് ചെയ്തെടുക്കും.
ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഫാമില്. കുറേ എനിക്കൊന്ന് കുറച്ച് പേര് ഈ കടകളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അതുപോലെ തന്നെ കൊട്ടയൊക്കെ നിറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാണാം. അവർക്ക് ഒരു ലാഭമുള്ള കാര്യമായത് കാരണം ഇങ്ങനെ ഒരു ഫാമിൽ വന്ന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയി വിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഫാമിൻ്റെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വലിയൊരു ഫാമാണ്. അതിൻ്റെ ഒരു പകുതി സ്ഥലത്തെ ഇങ്ങനെ ഈ കൃഷി ഇപ്പം നടത്തിയിട്ടുള്ളൂ. നേരെ അപ്പുറത്തെ വശത്ത് പകുതി സ്ഥലം ഇവരിങ്ങനെ മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുക്കിയിട്ടേക്കാണ് വേറെ എന്തോ കൃഷിക്ക് വേണ്ടി. ശരിക്കും ഞാൻ നെറ്റി വായിച്ച് നോക്കിയപ്പം കണ്ടതെന്ന് പറഞ്ഞാൽ ഇവരാണ് ശരിക്കും ലോങ് ഐലൻഡിലെ ഫസ്റ്റ് യു പിക് ഫാംസ്. യു പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പോയി പിക്ക് ചെയ്യാവുന്നുള്ള രീതിയിലുള്ള ഫാമുകൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയത് ഇവരാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഫാമുകളുണ്ട് കേട്ടോ ലോങ് ഐലൻഡിൽ ഇതുപോലത്തെ തന്നെ. ഈ ഒരു പ്ലോട്ടിൽ അവർക്കുള്ളത് ടൊമാറ്റോ, വാട്ടർമെലൻ, പെപ്പർ, നമ്മുടെ ക്യാപ്സിക്കം അല്ലേ അത്, പിന്നെ എഗ് പ്ലാന്റ് അല്ലേ ബ്രിഞ്ചാൾ, ഇതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഇതുപോലത്തെ ഒരുപാട് ഫാമുകൾ ഇവർക്കുണ്ട്. മെയ്സ്, പിന്നെ ക്രിസ്മസ് ട്രീസ്, അതിൻ്റെയൊക്കെ ഫാമുകളുണ്ട്. ഇത് കണ്ടോ ഈ ചെറിയ ടൊമാറ്റോ ഇല്ലേ, ചെറിയ ടൊമാറ്റോകൾ, അതാണ് ആ കാണുന്നത്, വളരെ ചെറുതായിട്ട് കിടക്കുന്നത്, കുറേയൊക്കെ പഴുത്ത് കിടക്കുന്ന അതിൻ്റെ അകത്തെ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വഴിയൊന്നും കാണാനില്ല, ഇടയ്ക്കൂടി ഇങ്ങനെ ഇങ്ങനെ പോവുക മാത്രമേ നിവർത്തിയുള്ളൂ. ഇതിനിടയിൽ കൂടെ എല്ലാം നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയനില്ലേ അതുപോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനം ഉണ്ടായി നിൽപ്പുണ്ട്. ഒരു പേർപ്പിൾ കളറിലെ ചെറിയ ചെറിയ കായാണ്. ഞൊട്ടാഞ്ഞൊടിയൻ്റെ പോലെ ഈ വെളിവശത്ത് ഇങ്ങനെ ഒരു ഔട്ടർ കവറിങ് ഒന്നുമില്ല, വെറുതെ ആ കായായിട്ട് മാത്രം ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനമാണ്. നമ്മൾ കുറച്ച് ടൊമാറ്റോ ഒക്കെ പറിച്ചെടുത്തു. ഇനി നമുക്ക് അടുത്തത് എഗ് പ്ലാന്റ് അല്ലെ ബ്രിഞ്ചാളുടെ സെക്ഷനിലേക്ക് പോവാം. ബ്രിഞ്ചാളുടെ സെക്ഷനിൽ അവർ രണ്ട് രീതിയിലുള്ള ബ്രിഞ്ചാളുണ്ട്, അതായത് വെള്ള കളറിലെ ഉള്ളതുണ്ട്, പേർപ്പിൾ കളറിലുള്ളതുണ്ട്. അപ്പം നമുക്ക് ഈ പേർപ്പിൾ കളറിലുള്ള ഇവിടെ കടകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. വെള്ള ഞാൻ അധികം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വെള്ള ഒരു മൂന്നാലെണ്ണം ഞങ്ങൾ പറിച്ചെടുത്തു. ഒത്തിരിയൊന്നും നമ്മൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളങ്ങനെ ആവശ്യമില്ലാതെ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമ്മളധികം പറിച്ചില്ല. ജസ്റ്റ് ഒന്ന് കൊച്ചിന് തന്നെ ഇതൊക്കെ ഒന്ന് തന്നെ പറിച്ചെടുക്കാനും പിന്നെ അതൊക്കെ പറിച്ചെടുത്തത് അവൾ വീട്ടിൽ കൊണ്ടുവന്നത് കൂട്ടുമ്പോൾ അവൾക്കുള്ള ഒരു സന്തോഷം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു എക്സ്പെരിമെൻ്റ് എന്നേ ഉള്ളൂ ഇത്. അതുകൊണ്ട് അവളെ കൊണ്ട് തന്നെ കുറച്ചെണ്ണമൊക്കെ നമ്മളൊന്ന് പറിപ്പിച്ചെടുക്കുവാണേ.
ഏതായാലും ആപ്പിൾ ഫാമിനേക്കാളും നല്ല വെജിറ്റബിൾ ഫാമാണ് കേട്ടോ. ധാരാളം നമുക്കുള്ള ടൊമാറ്റോസ് ആണെങ്കിലും ബ്രിഞ്ചാൾ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ഇതൊക്കെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ വാട്ടർമെലൻ ഉണ്ട്. അങ്ങനെ കാണാനാണെങ്കിലും പറിക്കാനാണെങ്കിലും പിള്ളേരാണ് കേട്ടോ കൂടുതൽ വന്നിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് പറിക്കുന്നുണ്ട് പിള്ളേരൊക്കെ. ചിലരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ട്രോളിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്താക്കി കൊണ്ടുവന്നുണ്ട്. ഇവിടെ എന്തെടുത്താലും ഇപ്പോൾ ഇവിടെ $1.5 ഒരു പൗണ്ടിന് വില. ഫാമിൽ നമ്മൾ എൻട്രി ചെയ്തെന്ന് പറഞ്ഞ് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാതെ പോയെല്ലാം ഒന്ന് കണ്ടിട്ട് മാത്രം പോകാം. അങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എൻട്രൻസ് ഫീ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ചിലപ്പോൾ നമുക്കൊന്ന് വെറുതെ നടക്കാനാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കയറിയൊക്കെ ഒന്ന് നടക്കാനാണെങ്കിലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കണ്ടോ. കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒന്ന് ഓടി നടക്കാനോ ഒക്കെ ഒരു ഒരു നല്ല വിസ്തീർണമുള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ പക്ഷെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചവർക്കറിയാം, പിക്കിംഗ് ഈസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളീ പോകുന്ന വഴിക്ക് നമ്മുടെ കാലെന്തെങ്കിലും കുഴിയപ്പെടുകയോ അല്ലെങ്കിൽ കമ്പോ കുറ്റിയോ വല്ലതും നമ്മുടെ കാലേ കൊള്ളുവോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനവർ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളതാണ് നേരത്തെ അവർ എഴുതി പറഞ്ഞിരിക്കുന്നത്. അവരുടെ സൈറ്റിലും അതെല്ലാം എഴുതിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇനിയും കാലു മുറിഞ്ഞു കൈ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരെ സൂ ചെയ്യാൻ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ തക്കാളി ചെടികൾക്കിടയിൽ കണ്ടോ, ഇനി അടുത്ത സെക്ഷനിൽ കണ്ടോ, ഇടയ്ക്കെല്ലാം വാട്ടർമെലൻ കിടപ്പുണ്ട്. അതിൻ്റെ തണ്ട് ശരിക്കൊന്നും കാണുന്നത് പോലും ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ വാട്ടർമെലൻ ആയതുകൊണ്ട് കൊണ്ടിട്ട പോലെ കുറേ വാട്ടർമെലൻ ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. വാട്ടർമെലന് പക്ഷെ മറ്റേതിൻ്റെ അത്രയും വിലയില്ല. ഇതിന് ഒരു പൗണ്ടിന് 50 സെൻസേ ഉള്ളൂ വില. കുറേ പേര് വാട്ടർമെലനും എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ വാട്ടർമെലൻ എടുത്തില്ല. പിന്നെ മൂത്ത വാട്ടർമെലൻ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് വാട്ടർമെലൻ ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മൂത്ത തക്കാളികൾ ഉള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് പച്ചത്തക്കാളിയല്ല കൂടുതൽ കാണുന്നത്, പഴുത്ത തക്കാളിയാണ് കാണുന്നത്. പിന്നെ മറ്റു തക്കാളികളിൽ നിന്ന് വ്യത്യസ്തമായി വലുപ്പമുള്ള തക്കാളിയില്ലേ നമ്മുടെ നാട്ടിലെ പോലെ, അതുപോലത്തെ തക്കാളികളാണ് ഈ കാണുന്നത്. ഇനിയും കണ്ടോ കൂടുതലും പഴുത്ത് കിടക്കുകയാണ്, ഫുള്ളായിട്ട് പ്ലാന്റ് തീർന്നു. അതായത് അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് വാടി മഞ്ഞ കളറായി. പക്ഷേ ചെടി നിറച്ച് തക്കാളിയാണ്. അതിങ്ങനെ ഈ മണ്ണിൽ വീണ് കിടക്കുകയാണ് തക്കാളി. ഇങ്ങനെ തക്കാളി ഇങ്ങനെ വലിച്ചെറിഞ്ഞ പോലെ കിടക്കുക. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ഈ നല്ലതായിട്ട് മൂത്ത തക്കാളികളുള്ള സ്ഥലത്ത് കാണുന്നത്. Thank you.
ഇനി അടുത്തത് നമ്മൾ പറിക്കാൻ പോകുന്നത് പെപ്പേഴ്സ് ആണ് ബെൽ പെപ്പേഴ്സ് അല്ലെങ്കിൽ ക്യാപ്സിക്കം ഇതിൻ്റെ ഈ വെറൈറ്റി ഇപ്പോൾ കൊച്ചിൻ്റെ കയ്യിരിക്കുന്ന ടൈപ്പ് വെറൈറ്റിയാണ് കൂടുതൽ ഇവിടെ കാണുന്നത് മറ്റേ കുറച്ചുകൂടെ നീണ്ടതും കുറച്ചുകൂടെ ഉരുണ്ട ടൈപ്പും ഉണ്ട് പക്ഷേ ഇതാണ് കൂടുതൽ ഇവിടെ കണ്ടത് അതെന്ന് പറയുന്ന ഈ ഓരോ വഴികളുടെയും സൈഡിൽ കൂടെ ഫുള്ള് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ ക്യാപ്സിക്കം ആണ് ചിലരൊക്കെ കണ്ട ഇങ്ങനെ വാഗണൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എടുത്തുകൊണ്ട് പോകാനൊക്കെ എളുപ്പമല്ലേ ഇതിൻ്റെ അകത്ത് വെച്ച് വലിച്ചുകൊണ്ടങ്ങ് പോയാൽ മതിയല്ലോ അപ്പോൾ ചിലപ്പം ഒരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി തന്നെ വരുന്നത് ഒരു നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാവുന്നുള്ള രീതി പിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് ലാഭമായിരിക്കും അല്ലെങ്കിൽ വലിയ ഫാമിലി ആണെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കണ്ടോ ഇവിടെ എല്ലാം ഇടയ്ക്കൂടെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഇതെല്ലാം പേപ്പറാണ് ഉണ്ടായി നിൽക്കുന്നത് നമ്മളേതായാലും പിക്കിങ് മതിയാക്കി പോകാൻ തീരുമാനിച്ചു നടന്ന് നടന്ന് ജുവാൻ ആവശ്യതയായിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയും വീട്ടിലേക്ക് പോകാം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതാ ഇത്രയാണ് നമ്മളിന്ന് വെജിറ്റബിൾ ഫാമിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇതിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇനി പോകുന്ന വഴി നമ്മൾ ഈ സമയത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ ഗൂസ് ആണേ അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ കാണുന്നിടം വരേക്കും ബൈ ബൈ Take care.